ഒരാളിയാ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടതിന് പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി ബഡ്ജറ്റ് പറയാൻ പോയത് എന്തിനാടാ? അയ്യോ എന്നെ ചവിട്ടുന്നത് എന്തിനാടാ? എന്നെ കൊല്ലണ്ടാ, നീ കാരണം എന്നെ ജീവിതത്തിനെ കോഞ്ഞാട്ട പോലെ ആയിപ്പോയി. അതെ, നിങ്ങൾ ഇങ്ങനെ നടന്ന് വഴക്കടിക്കുന്നതിന് പകരം അടുത്ത വഴി ആലോചിക്കും. അടുത്ത വഴി എന്ന് വെച്ചാൽ
എന്താടാ ആരാ വന്നേ? സാറായിരുന്നു, വേറെ ആരെന്നു വെച്ച് പേടിച്ചു പോലോ സാറേ. അതെന്താ എന്നെ കണ്ടാ പേടിക്കില്ലേ? സാർ, സാറിനെ കണ്ടാ എനിക്ക് ഭയങ്കര പേടിയാണ് സാർ. എന്റെ മുട്ടുകൂട്ടി നിർത്തടാ, ഓവർ ആക്ട് ചെയ്യുന്നു. നീ ആ സൂര്യനാരായണന്റെ മോളെ കല്യാണം കഴിച്ചില്ലേ? നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അവരുടെ ഷോപ്പ് കത്തിക്കും. അരമണിക്കൂർ ടൈം തരുന്നു, ഈ വീടും ഷോപ്പും വിട്ട് നീ പൊയ്ക്കണം. സാർ, സാർ എന്താ ഇത്? ഒട്ടനാണോ? മാറിക്കടാ. എടാ, അരമണിക്കൂറിനുള്ളിൽ ഇവനെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത്. കണ്ടില്ലേടാ, ടൈം മോശമായപ്പോ കൊമേഡിയൻ പോലും വില്ലനായി മാറി. എടാ, ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ? എന്ത് ചോദ്യം? നിന്റെ കിടക്കല്ലേ സൂപ്പർ ഒരു ഫ്ലാറ്റും സൂപ്പർ ഒരു ഫിഗറും. ആരാടാ സൂപ്പർ ഫിഗർ? നിങ്ങൾ ആരെങ്കിലും അവളെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ഛേ, അവളുടെ മോന്തെ, അവളുടെ കണ്ണ്, അവളുടെ വായൊക്കെ കൂടി കണ്ടാ. സൂപ്പർ ഫിഗറിനെ ആണോടാ. ഫിഗർ ഉണ്ടായാൽ മാത്രം മതിയോ? ഗുണം കൂടി വേണ്ടേ? എപ്പൊ നോക്കിയാലും ഇനാം വെച്ചേ പോലെ. നീ ഇവിടെ എന്തെടുക്കുക? ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലായിരുന്നു. ആ നന്ദി നീ കാണിച്ചോ. ഞാനൊരു ഹെൽപ്പ് ചെയ്തിട്ടും ഇതാണോ നീ എന്നോട് ചെയ്യുന്നത്? ഇത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? എന്താ എന്താ ഇവിടെ ഇരിക്കുന്ന എന്താന്ന്? വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഓർമ്മയുണ്ടോ? അതല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? തന്റെ ഫാദർ കാരണമുള്ള ജോലിയും പോയി കിട്ടി ഞാനിപ്പോ പെരുവഴിലായി. എല്ലാം താൻ വൃത്തി കാരണമല്ലേ. ഞാൻ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാ വരുന്നത്? നീ ഈ ഫ്ളാറ്റിൽ ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾ ആരാടോ? ദേ നോക്കി, ഞാൻ പറഞ്ഞ ലവ് സീൻ കേട്ട് ഫ്ളാറ്റ് ആയിട്ടാ ആ ഡി സി പി നമുക്ക് ഈ ഫ്ളാറ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ളാറ്റ് പ്രിയദർശന് കൊടുക്കണം. അയാൾക്ക് ഇതുപോലത്തെ എത്ര ഫ്ളാറ്റ് ഉണ്ടാവും? നോക്ക്, ഈ ഫ്ളാറ്റിന് മേൽ തനിക്ക് അധികാരമുള്ള പോലെ എനിക്കുണ്ട് അധികാരം. താൻ അവിടെ താമസിക്കുന്നു, ഞാൻ ഇവിടെ താമസിക്കുന്നു. സംഗതി ഓവർ. താൻ എന്നെ ചതിക്കാൻ നോക്കരുത്. താൻ അവിടെ വെച്ച് പറഞ്ഞതെന്താ ഇപ്പൊ ചെയ്യുന്നത്? എന്താ ഫസ്റ്റ് എനിക്ക് എന്റെ ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം 1 ഇയർ എങ്കിലും ആണ്. അപ്പോ ആ ഒരു വർഷം വരെ താൻ ഇവിടെ ഉണ്ടാവോ? നീയും ഞാനും ഒരേ വീട്ടിലോ? അത് നടക്കില്ല. നിന്നെ പോലെ ഒരുത്തനെ വിശ്വസിക്കാനേ പറ്റില്ല. തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. നോക്ക്, വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി. ഇവിടെ താൻ ഒരുത്തി അവശേഷിക്കുന്നുള്ളൂ എങ്കിലും തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. താങ്ക്സ്. അതോ ഹവയം പോലെ ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മയുണ്ടാവണേ. മധു, നിന്റെ ഗ്രാൻഡ് മാം. മധു മോളെ, എന്തിനാ മോളെ കരയുന്നേ? കരയാതെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചമ്മ, ഞാൻ അവനെ സ്നേഹിച്ചിട്ടില്ല. എന്നോട് നീ നുണ പറയണ്ട. ഞാൻ നിന്നോട് പെണ്ണെന്ന് വിചാരിച്ചോ? ദാ മോളെ, ഇത് നിനക്കുള്ളതാ. നോക്ക്, ഇത് നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിയതാ. ഇനിയിപ്പോ അവിടെ ഇതിന്റെ ആവശ്യം എന്താ? നിന്റെ പഠിത്തത്തിന് വേണ്ടിയെങ്കിലും ഉപകാരപ്പെടുവല്ലോ. എടുത്തോ, കരയാതെ മോളെ. അതൊക്കെ പോട്ടെ, എന്റെ കൊച്ചുമരുമകൻ എങ്ങനെയുണ്ട്? അച്ഛമ്മ പൊയ്ക്കോ. അതല്ലടി, വെറുതെ വെച്ച് കുട്ടികളെ ഒന്നും പ്രസവിക്കാതെ പോകാനാ പറഞ്ഞത്? ഏട്ടാ, ഈ ഗോൾഡ് വിറ്റിട്ട് മധുവിന് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം. നോക്കട്ടെ. ബൈ മധു. ബൈ. ഇപ്പൊ നിനക്ക് കാശിന് ഇത്ര അത്യാവശ്യം നേടി. ആ പിസാക്കാരൻ പിന്നെ അവിടെ താമസത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. ഇതൊക്കെ ഡ്രാമ ആയിരുന്നു എന്ന് അറിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ കൊണ്ടേ വീണ്ടും കെട്ടിപ്പിക്കും. അത് ശരിയാ, എന്നാലും അലവലാതി എത്രയാന്ന് കരുതി ഞാൻ സഹിക്കാം. അവന് അത്ര കഴപ്പമാ? കഴപ്പമല്ലടി, കുഴപ്പം. അവന്റെ കരുതി ഞങ്ങൾക്ക് വിടെ. ഞങ്ങൾ വെക്കുന്ന ടോർച്ചെണ്ണ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി ഓടി. ഇനി ഒരിക്കലും അങ്ങോട്ട് വരാത്ത രീതിയിലാക്കി തരാം. ഓക്കെയാ?